മാമി തിരോധാന കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം കോഴിക്കോട് യോഗം ചേർന്നു. അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകുമെന്ന് ക്രൈംബ്രാഞ്ച് റേഞ്ച് ഐ ജി പി പ്രകാശൻ പറഞ്ഞു. കുടുംബത്തിന് പ്രാഥമിക മൊഴി രേഖപ്പെടുത്തി പഴയ അന്വേഷണ സംഘവുമായി ചർച്ച നടത്തിയെന്നും ഐ ജി പി പ്രകാശൻ പറഞ്ഞു. കാര്യക്ഷമ അന്വേഷണമൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സീരിയസ് ആയിട്ടുള്ള അന്വേഷണം നടത്താം, എല്ലാ ആംഗിൾസുള്ള അന്വേഷണം നടത്താം. ഇന്നലെ അവർ കണ്ടായിരുന്നു, എന്നെ കണ്ടായിരുന്നു, കുടുംബവും അതേപോലെ ആക്ഷൻ കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ കണ്ടിരുന്നു. അവർക്ക് പറയാനുള്ള കാര്യങ്ങളിലെ റൈറ്റിംഗ് ആയിട്ട് എന്നെ കൊടുക്കുമായിരിക്കും. പഴയ സംഘം എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുവരെ നടത്തിയ അന്വേഷണങ്ങൾ പുരോഗതിയും അവർ എന്താ നടത്തിയിരിക്കുന്നതുള്ള കാര്യങ്ങൾ ഞങ്ങൾ അറിയിക്കണം. സോ അത് ചെയ്യുമായിരിക്കും സ്വാഭാവികമായിട്ട്. കേസ് ഡയറി കൈമാറിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ സലാം മുഹമ്മദ് ചേരുന്നുണ്ട്. സലാം, അന്വേഷണ പുരോഗതി എന്താണ്? രേഷ്മ, അല്പസമയം മുമ്പാണ് ക്രൈംബ്രാഞ്ച് ഐ ജി പി പ്രകാശൻ മാധ്യമങ്ങളെ കണ്ടത്തി അദ്ദേഹം പറയുന്നത് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്, കൂടാതെ കാര്യക്ഷമമായ അന്വേഷണത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. ഈ മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട് മുമ്പ് അന്വേഷണം നടത്തിയ ടീമുമായി ബന്ധപ്പെട്ട് അവരുമായി കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് ആയിരിക്കും ഈ അന്വേഷണ ടീമും കടക്കുക. കൂടാതെ ഈ മാമി തിരോധാന കേസിൽ ഇവരുടെ കുടുംബത്തിന് മാമിയുടെ കുടുംബത്തിന്റെ പ്രാഥമികമായി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഇന്നലെ വന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ കണ്ടു, വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. അവരുടെ മൊഴി കൂടി അടിസ്ഥാനപ്പെടുത്തി കൃത്യ വിപുലമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയായിരിക്കും ഈ മാമി തിരോധാന കേസിൽ കടക്കുക എന്നാണ് സ്പെഷ്യൽ അന്വേഷണ ടീം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ധൃതി മാധ്യമങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായി ഈ റിപ്പോർട്ട് എപ്പോഴാണോ ഈ മാധ്യമങ്ങൾ കൈമാറേണ്ടത് ആ ഒരു സമയത്ത് കൃത്യമായി മാധ്യമങ്ങൾ ഈ വിവരങ്ങളൊക്കെ തന്നെ അറിയിക്കുമെന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്.